ഞാൻ വരെ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ. ദമാമ എയർപോർട്ടിലാണെന്നുള്ളത്. എയർപോർട്ടിൽ ഇപ്പോൾ ദമാമിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നാട്ടിൽ ബോംബെ ടച്ചാണ്. ഇപ്പോൾ ബോംബെയിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ എയർപോർട്ടിനകത്ത് കുറച്ച് വിശേഷങ്ങൾ കാണാം. എയർപോർട്ടിനകത്ത് ഒരു സാധനം ഒരു ബസ്സുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. ബസ് ചില എയർപോർട്ടിനകത്ത് പഴയ മോഡൽ ബസ്സാണ്. ബസ് നമുക്ക് കാണാം. ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഇതുണ്ട, പഴയ മോഡൽ ബസ്. ഇതിന് നമ്മൾ ബസ് തന്നെ നിന്നു ചെറിയ കോഫി ഷോപ്പാക്കി മാറ്റിനി. കോഫി യുവർ ഫേവററ്റ് എയർപോർട്ട്. ഇങ്ങനെ നല്ല സെറ്റപ്പ് അല്ലേ, കോഫി മേക്കിംഗ് നല്ല കോസ്റ്റ്ലി ആയിക്കോ. നമുക്ക് നോക്കാം റേറ്റ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമേരിക്കാന് അതായത് 11 റിയാല്, കോൾഡ് ആണെങ്കിൽ 12 റിയാല്. ആ വലിയ റേറ്റ് ഇല്ല കേട്ടോ, പുറത്തുള്ളത് റേറ്റ് തന്നെ. വലിയ റേറ്റ് ഒന്നും കാണുന്നില്ല. 12 റിയാല്, 11 റിയാല്, വലിയ റേറ്റ് ഒന്നുമില്ല. സാധാരണ ഉള്ള റേറ്റ് തന്നെ. എയർപോർട്ടിനകത്തായിട്ട് ഡബിൾ ചാർജ് ഒന്നുമില്ല കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ നിസ്കരിച്ച് ഇത് നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. ചെറിയൊരു പള്ളിയാണ് ഇതിൻ്റെ അകത്ത്, എയർപോർട്ടിനകത്ത് സുബിസ്കാരം കഴിഞ്ഞേ ഉള്ളൂ. ആൾക്കാരെ സ്കെച്ചുകൊണ്ടുണ്ട്. ഇപ്പം ഇത് പിന്നെ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡിപ്പാർച്ചർ വരുന്നത് മേലെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അറൈവൽ വരുന്നതിൻ്റെ താഴെ, ഇതിൻ്റെ താഴെ നിന്ന് അറൈവൽ വരുന്നുണ്ട്. നമുക്ക് ഡിപ്പാർച്ചറിലേക്കാണ് മേലേക്കാണ് പോകേണ്ടത്. 6:20 ഫ്ലൈറ്റ്. ഏതാ നമുക്ക് പോകാം, സമയം 3:30. നമ്മൾ രണ്ട് പെട്ടിയുണ്ടല്ലോ, ഇതാ നമ്മൾ രണ്ട് ട്രോളി. എയർപോർട്ടിനകത്ത് അറബി എയർപോർട്ടിനകത്തുള്ള അറബിയൻ ഉദ് ഷോപ്പ്. ഏതായാലും നമുക്ക് ഡിപ്പാർച്ചറിലേക്ക് പോവാം. ഡിപ്പാർച്ചറിലേക്ക് നല്ല റഷ് തുടങ്ങിയിട്ടാണ്. രാവിലെ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു മാക്കുണ്ട്. മാക്ക് സെയിം റേറ്റ് തന്നെ കേട്ടോ, പുറത്തുള്ള അതേ റേറ്റ് ഉണ്ട്. വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മളിത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇത് തുർക്കിഷ് എയർലൈൻസ് കസാഖിസ്ഥാൻ അങ്ങോട്ടെല്ലാം പോകുന്ന ഭാഗത്തുനിന്ന്. നമുക്ക് എയർലൈൻസ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കുറച്ച് മുമ്പോട്ടാണ്. ഇതിനകത്ത് ഭയങ്കര വെളിച്ചം കുറവല്ല, എന്താണ് സംഭവം ഇത്? നമ്മൾ കൗണ്ടറെത്തി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആണല്ലേ. നല്ല റാഷിന് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറേ ബാക്കിൽ രണ്ട് വാഷം ഇങ്ങനെ കറങ്ങിയിട്ട് വരണം. കണ്ടില്ലേ എയർ ഇന്ത്യ എക്സ്പ്രസ് പോയ B1, B2. നമ്മളത് B5-ലാണല്ലേ, മുംബൈ എക്കണോമിക് ക്ലാസ് ആണല്ലേ. അധികം വെയിറ്റ് അധികം ലഗേജ് വെയിറ്റ് അധികം ആയിട്ട് പോയിട്ട് നെയ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ടോട്ട് മാറ്റി. വലിയ വട്ടിയിൽ 30 ആളുള്ളു, 31 ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റിയിട്ട് ഹാൻഡ് ബാഗിലേക്ക് ഇട്ട്. നല്ല റഷ് ഉണ്ട് കേട്ടോ. അതല്ലേ സ്റ്റാർബക്സ് കോഫി ഷോപ്പാണ് ഇതിനകത്തുള്ള. ഞാൻ പുറത്ത് പറയുന്നുണ്ട് ഹോട്ടൽ സ്റ്റാർബക്സ്. അത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ GCCയിലേക്കുള്ള കേട്ടോ. GCCയിലേക്ക് പോകുന്നതല്ല ആ ഭാഗത്താൻ്റെ ഡിപ്പാർച്ചറുള്ള. ഇത് നമുക്കുള്ളത് 2 മണിക്കൂറായി ഇല്ലേ നിൽക്കുന്നു, അവസാന എത്താറായി. ഇതാണ് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൗണ്ടർ. ഇത് റാപ്പ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. റാപ്പ് നിർബന്ധമാണ്. വൈറ്റ് പുറത്തുനിന്ന് റാപ്പ് ചെയ്തിട്ട് കൊണ്ടൊരു കാര്യമില്ല കേട്ടോ. അതിൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു റാപ്പുണ്ട്, അത് തന്നെ ചെയ്യണം. പുറത്തുനിന്ന് റാപ്പ് ചെയ്ത് കൊണ്ട് മുപ്പതിൽ ചെയ്ത് വന്നതാണ് പുറത്തുനിന്ന്. അങ്ങനെയിപ്പോൾ പോയിട്ട് എന്ത് ചെയ്യാണ്ട് വന്ന് ചെയ്യും. ഓറഞ്ച് കളറിലെ ഇതുപോലെ തമാമ എയർപോർട്ടിൽ ഇങ്ങനത്തെ സിസ്റ്റം വന്നു. ബോർഡിംഗ് പാസ് കിട്ടി. ഡിസംബർ 25 കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ബെൽറ്റ് ഷൂ ബെൽറ്റ് എല്ലാം വരണം കേട്ടോ. ഷൂ ബെൽറ്റ് ചാവി മൊബൈൽ എല്ലാം അവിടെ സ്കാനിങ്ങിനോ ചെയ്യണം. ഇനിയിപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് കയറി നോക്കാം. ദമാമിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. സ്റ്റാർബക്സിൻ്റെ അകത്തുണ്ട് കേട്ടോ. വാഷ്റൂമിൽ പോയിട്ട് വരാം. ഫീമെയിൽ വാഷ്റൂം ഉണ്ട്. മെയിലിൻ്റെ വാഷ്റൂമിൽ പോയിട്ട്
പ്രെയർ റൂം ഉണ്ട്, സ്മോക്കിംഗ് റൂംസ് ലൈനാ തന്നെ ഉണ്ട്. ഇത് എക്സ്ചേഞ്ച് ആട്ടെ. ബാങ്ക് ഉണ്ട്, എക്സ്ചേഞ്ച്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന പെർഫ്യൂമാണ് കേട്ടോ. സൗദി ഇങ്ങനെ കാണുള്ളൂ, വേറെ എല്ലായിടത്ത് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണൽ ബീവറേജാണ്, ബാർ ഐറ്റംസ്, ഡ്രിങ്ക്സ് ഐറ്റംസ് ആണ് കാണാൻ. ഇവിടെ പെർഫ്യൂം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ സാമ്പിൾ ഫീസ് വെച്ചിട്ടുണ്ട്. സാമ്പിൾ ഫീസ് ആവണമെങ്കിൽ അടിക്കുന്ന തന്നെ സാമ്പിൾ ഫീസ് തന്നെ സാമ്പിൾ ഫീസ് ഇങ്ങനെ വെച്ച് നമുക്ക് അടിച്ച് പോകാറുണ്ട്. അതറിയുന്നു പെർഫ്യൂം ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചോക്ലേറ്റ്സ്. ബോണ്ടി കഴിക്കാം, ബോണ്ടിക്ക് 25 റേറ്റ് കൂടുതൽ കേട്ടോ. ഇതിൻ്റെ സ്മൂത്ത് മിൽക്ക് എന്ന് പറഞ്ഞ സാധനം, ഇത് 39 ബാറാണല്ലോ. ഞാൻ പുറത്ത് വാങ്ങിയത് 13 പറഞ്ഞത്, ഞാൻ 16 റിയാലിന് വാങ്ങിയതാ. 16 അല്ല, 14 റിയാൽ. നല്ലൊരു പായ്ക്കപ്പൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ചോക്ലേറ്റ്സ് ആണ്. 24 റിയാൽ ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റിനകത്ത് ചോക്ലേറ്റ് ഉള്ള 24 റിയാൽ. 36 റിയാൽ സാധനം ഓഫർ. പായ്ക്കപ്പൽ അങ്ങനെയുണ്ട്, നല്ല അടിപൊളി പായ്. എക്സ്പ്രസ് മുംബൈ 21 കേട്ടോ, ഗേറ്റ് നമ്പർ 21 ആ, 21 തന്നെ. എക്സ്പ്രസ് മുംബൈ 21 ലൈനുണ്ട്, കുറേ ലേറ്റ് ആയി പോയി. ഇത്ര അടുത്ത് വെച്ചിട്ട് കുറേ ദൂരം നോക്കിയിട്ട് പോയത്. ഞങ്ങൾ 29 എന്ന് വെച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയതാ. കാരണം 29, പക്ഷേ 21 എനിക്ക് കേട്ടത് മാറിയതോ പറഞ്ഞതോ അറിയുന്നറിയില്ല. കുറേ ലേറ്റായി, കുറേ ബാക്കിലാണല്ലേ, ഭയങ്കര റെസ്റ്റ് ഉണ്ട്. ബാക്കിൽ കാണുന്നില്ലേ, അങ്ങോട്ട് അങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കാണ്ട് വന്നിട്ട് ഇവിടെ ഇതില്. ഭയങ്കര തിരക്കും, കാല് വേണക്ക് കഴിക്കാനല്ലേ, രാവിലെ രാത്രി മുതൽ നിൽക്കാൻ തുടങ്ങിയില്ല. ലൈൻ എത്തണം നോക്ക്, എത്തണം. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം, നീങ്ങുന്നില്ല. അങ്ങനെ അവസാനം എത്തി, കൗണ്ടറിലേക്ക് എത്തിയെത്താം. ചെക്കിങ് കൗണ്ടർ കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകും. ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാണ്ട് പോകും, താഴെ കയറണം കേട്ടോ. വലിയ കഷ്ടം ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് ചെറിയ കഷ്ടമാണ് തന്നെ, വലിയ കഷ്ടം അവരെ എടുത്തു. നമ്മൾ താഴെ കയറാം. താഴെ പോയി കാണാം. ഇത് നേരെ നമ്മൾ ഫ്ലൈറ്റ് ഉള്ളിലേക്കാണ് കയറുന്നത് കേട്ടോ. ഫ്ലൈറ്റിനകത്ത് കയറുന്നത്. അവിടെ ഒരു കുഞ്ഞുണ്ട, കുഞ്ഞാടി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിങ് കെട്ടി ചങ്ങ ഇത് വേണ്ട ഇത് റിങ് കെട്ടി. പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ കയറാം. നമ്മൾ സീറ്റ് നമ്പർ 3 ആണ്. നേരെ ഫ്ലൈറ്റിൽ, എയർ ഇന്ത്യ എക്സ്പ്രസ് അതാ കാണുന്നില്ലേ. അപ്പുറം ഫ്ലൈ അടിയില്ല അത് തേടാൻ നമ്മളിത് എയറിൻ്റെ എക്സ്പ്രസ് ആണ്. എയറിൻ്റെ എക്സ്പ്രസ് ആ ഇടത്തിലാണ്, നല്ല തണുപ്പ് വന്നു. ഫ്ലൈറ്റ് അകത്ത് കേൾക്കും കേട്ടോ. അപ്പുറം ഫ്ലൈനാസ് കയറി, ഫ്ലൈനാസ് അങ്ങനെ സീറ്റിൽ കയറി കേട്ടോ. ഫ്ലൈറ്റിൽ കയറി, നമ്മളിത് സെൻട്രൽ സീറ്റാണ്. 8D ആണ്, ഡി സെൻട്രലാണ്. അപ്പോൾ സൈഡിൽ ഇതുള്ളത് തവള വന്നാലും പറഞ്ഞ് കയറി മാറി കൊടുക്കണേ. സീറ്റ് അത്രയും ശരിയില്ലല്ലോ, കംഫർട്ടില്ല. ഇതുകൊണ്ടല്ലേ ഈ ഫ്ലൈനാസ് കൊടുക്കുന്നതിൻ്റെ അപ്പുറം സൗദി എയർലൈൻസ് അങ്ങനെ വരുന്നില്ല. സൗദി എയർലൈൻസ് നമ്മൾ ഫാൻ്റെ തൊട്ട് മേലെ അല്ല കേട്ടോ. ഇതിൻ്റെ ഇഞ്ചൻ വരുന്നു. എക്സ്പ്രസ്സിൽ വെള്ളം കിട്ടി. അച്ഛൻ
passengers in path to the nearest exit. A copy of the safety information card is placed inside the seat pocket in front of you. അരമണിക്കൂറുകൊണ്ട് ബോംബെക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് എന്തായാലും എത്താറായി. വേറെ ഏത് എയർപോർട്ടിലേക്കും കാണില്ല. ബോംബെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഫുള്ളിൽ കാണുന്ന ചേരി പ്രദേശം. ഇന്നൊന്നും ചെയ്യാനും പറ്റില്ല, അവരെ എപ്പിക്കാനും പറ്റില്ല. ഒരുപാട് ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമല്ല അത്. ലാൻഡ് ചെയ്യാനായി, അങ്ങനെ ലാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലാൻഡിങ്ങിലേക്ക് എത്തി, ഫ്ലൈറ്റൊക്കെ പോയപ്പോഴേ കുറച്ച് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ട് അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ലാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള ലാൻഡിങ്, നല്ല തണുപ്പുണ്ടിട്ട് മഴയതും തോന്നുന്നു. നല്ല തണുപ്പുള്ള ലാൻഡിങ് ആണെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പ് ലൈറ്റ് കാണുമ്പോൾ തോന്നുന്നു തണുപ്പുണ്ടാവുന്നു. ലാൻഡ് ചെയ്ത് മക്കളെ, അങ്ങനെ നിന്റെ രണ്ട് വർഷത്തിന് ശേഷം ഇതാ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡിങ് ഞാൻ ഫസ്റ്റ് വന്നത് എൻ്റെ തന്നെ ലഗേജ് ആട്ടാ, എൻ്റെ ലഗേജാണ് ഫസ്റ്റ് വന്നത്. എൻ്റെ ട്രോളി വേഗമെന്ന് ഫസ്റ്റ് വന്നിട്ടുള്ളത്, എൻ്റെ ട്രോളി വേഗം ഇപ്പോൾ കയറ്റുന്നുണ്ട്. അതാണ് അതാണ് എൻ്റെ ട്രോളി വേഗമെന്ന് ഫസ്റ്റ് ലഗേജ് കയറ്റുന്നുള്ളത്. ഫ്ലൈറ്റ് ഇവിടെ നിർത്തിയ ഉടനെ തന്നെ മറ്റേ വണ്ടി വന്നില്ല, വണ്ടി വന്ന് ഇപ്പോൾ തന്നെ ലഗേജൊക്കെ കയറ്റുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ലഗേജ് ഇറക്കി ഒരാളെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ട് ഇപ്പോൾ കൊണ്ടുപോകും. മറ്റേ ചെറിയ ചെറിയ വണ്ടിയിൽ എല്ലാം ഓരോ നേരം ഗുഡ്സ് വണ്ടി വരുത്ത സാധനം അത് ഇപ്പോൾ കൊണ്ടുപോകും. നേരെ ബെൽറ്റിലേക്ക് ഇടണം. അവരിപ്പോൾ എങ്ങനെ ഇടുന്നുള്ളതെന്ന് അറിയില്ല. ലഗേജ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് പോയി കയറ്റുന്നുണ്ട് എല്ലാം. ബോംബെ എയർപോർട്ടിൽ ലഗേജ്, ബോംബെ എയർപോർട്ട് ടിക്കറ്റ് ഷോപ്പിലാണ് ലഗേജ് കണ്ടത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ടാക്സിക്ക് ചോദിച്ചു ഡോങ്ങിലേക്ക്, 1200 വന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി കുറേ കിട്ടും. നല്ല മഴക്കാറുണ്ട്. അതേപോലെ ഇന്നത്തെ എല്ലാ വഴി അറിയുന്നതുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് നേരെ പുറത്തേക്ക് കൊടുക്കും. അങ്ങനെ അറിയാത്ത ആൾ കൊടുക്കും. അതായത് എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ലിഫ്റ്റിൽ P4 ഇറങ്ങിയിട്ട് താഴ്ച വന്നിട്ട് ലെഫ്റ്റിലേക്ക് വന്നാൽ ഈ റോഡ് കിട്ടും. ഈ റോഡിലേക്ക് നേരെ തന്നെ പുറത്തേക്ക് വരാം. പിന്നെ അകത്ത് നിന്നാണ് ടാക്സി കാണുന്നുണ്ടെങ്കിൽ തോമരിക്ക് ആവാത്തുകൾ 1200. പക്ഷെ പുറത്ത് നമുക്ക് ചെറിയ റേറ്റിന് പോകാട്ടും. പക്ഷെ ട്രോളി ഇവിടെ വരെ കൊണ്ടായിട്ടുള്ളൂ. ട്രോളിന് അപ്പുറം കൊണ്ടാവില്ല. ഇവിടെ വെച്ച് ട്രോളി അപ്പുറം നമുക്ക് ഇത് ബാഗ് എടുത്ത് കൊണ്ടുവരും.
കൊണ്ട് പുറത്തിറങ്ങിട്ട് ടാക്സി കിട്ടിയട്ടാ 750 ഞാൻ പറഞ്ഞതേ, 750 പറഞ്ഞിട്ട് അല്ല ഞാൻ 500 പറഞ്ഞു, പിന്നെ 600 പറഞ്ഞു, അവസാനം 650 ഞാൻ റിയൽ 650 രൂപ കൺഫേമാക്കി പോയിക്കൊണ്ടിരിക്ക. ഭയങ്കര ചൂട് ചേച്ചി, ചിലപ്പോ ഗർമി ചാലോ ചാലോ കടല് നേരെ റോഡിലൂടെ പോയ ചാൻസ്. അങ്ങനെ മുംബൈ നഗരവീഥിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, നഗരവീഥി കണ്ടുകൊണ്ട് ആസ്വദിച്ചുണ്ട്. റൂമിലേക്കെത്തിയിട്ടുണ്ട്, ഡോംഗ്രിയിലാണ് റൂമിട്ടുള്ളത്. നമ്മൾ പഴയ ബോംബെ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഉണ്ട്, മലബാർ ഹോട്ടൽ, അവിടെ റൂമുണ്ട്. കുഴപ്പമില്ല, സിംഗിൾ റൂമാണ്. 600 ഉണ്ട്. എ സി ഉണ്ട്, അപ്പുറം മലബാർ എ സി ഉണ്ട്. 1600 ഇതാകുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ നമുക്ക് ഒറ്റ കയ്യിൽ 600 ഉറുപ്പേ ഉള്ളൂ. എ സി, നോൺ എ സി സിംഗിൾ റൂം, ബാത്റൂം കോമണാണ്, പുറത്താണ് ബാത്റൂം, ഇത് ചെല്ലാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാം, നമ്മൾ പോകണം വിശക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ബോംബെയിൽ ഒന്ന് കറങ്ങാനുണ്ട്. ഫാഷൻ സ്ട്രീറ്റ്, അതായത് ഇവിടുത്തെ ഫാഷൻ സ്ട്രീറ്റ്, നല്ല നല്ല പുതിയ പുതിയ മോഡൽ ഡ്രസ്സുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഫാഷൻ സ്ട്രീറ്റ്. ബാർഗിങ് ആക്കി നല്ലോണം ചെറിയ റേറ്റ് ഡ്രസ്സുകൾ, ഷൂസ്, ചെരുപ്പ് ഇതൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് പോകാണ്ട് പിന്നെ ലേഡീസ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ് മുഹമ്മദലി റോഡിൽ, അബ്ദുറഹ്മാൻ സ്ട്രീറ്റ് മുഹമ്മദലി റോഡ്, ആ ഭാഗത്തുള്ള അവിടെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത് നൈറ്റാണ് പോകുന്നത്, നൈറ്റ് ലൈഫാണ് കണ്ടത് അവിടുത്തെ, ഭയങ്കര സെറ്റ്. അപ്പോൾ അവിടെയെല്ലാം നമുക്കൊന്ന് പോകാണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം അയച്ചു തരാം. ഓക്കെ, ഡോങ്കിരി ഡോങ്കിരിയിൽ കുളിച്ച് ഫ്രഷ് ആയി പുറത്തിറങ്ങി. ഇത്തരം അവസ്ഥ ഉണ്ടാ, ഇത്തരം അവസ്ഥ ഉണ്ടല്ലേ. ഇത് ഗർദ്ദ എന്തോ ചെറു ഗർദ്ദടിച്ചിട്ട്, ചെറുസ് അടിച്ചങ്ങനെയല്ല, ഗർദ്ദ എന്ന സാധനമുണ്ട്, വെറും നാറിയ സാധനം. അതായത് പിന്നെ ഇതുണ്ടല്ലോ, അതടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 24 മണിക്കൂറെല്ലാം ഉറങ്ങും. എനിക്കൂല, 24 മണിക്കൂറെല്ലാം അങ്ങനെ കിടക്കും, ഗട്ടറെന്നോ അല്ലെങ്കിൽ കച്ചറയെന്നോ ഒന്നുമില്ല, അങ്ങനെ കടന്നുറങ്ങും. ഇപ്പോൾ ബോധമുണ്ടാവില്ല, എലിയോ എലി വായിന്നുണ്ടാവും, ഒന്നും അറിയില്ല, ആരെന്ത് ചെയ്താലും അറിയില്ല. അതൊരു സാധനത്തിൽ ഗർദ്ദ് ഗർദ്ദ് പിന്നെ ഡോങ്കിരി ഡോങ്കിരി കഴിച്ച് ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു ലാപ്ടോപ്പിൽ കാണാം. ഇത് ഡോങ്കിരി ചാറിന്, ഡോങ്കിരി ചാറിനല്ല, ഡോങ്കിരി ചാറിനല്ല, ഇത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ തറക്കയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇത് തിരക്കില്ല, അബ്ദുറഹ്മാൻ തറക്കാറില്ല, ഡോങ്കിരി ചാറിന് എന്നറിയ സ്ഥലം ഇതാ. ഇതാണ് ഈ എന്നാ ഇവിടെയുള്ള പോലീസ് ചൗക്കി, ഡോങ്കിരി ചാറിനല്ല. ഈ ചാറിനെന്ന പേര് കാണിച്ച ഇവിടെ ഈ നെല്ലെന്ന് പറഞ്ഞാൽ പൈപ്പ്, ചാറിനൊക്കെ നാല്, ഇവിടെ 4 പൈപ്പ് ഉണ്ട് വെള്ളത്തിൻ്റെ ഈ കാണിയത്. അതിനാണ് ചാർ നെൽ എന്നുള്ള പേര് ആ കാണാം ഈ ഏരിയക്ക്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ടാണ് ഫാഷൻ സ്ട്രീറ്റ് ആണ്. ഹാലില്ല, ഹാലില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോവാം. ഫാഷൻ സ്ട്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുതിയ പുതിയ പിന്നെ മോഡൽ ഡ്രസ്സൊക്കെ വരുന്നത് അവിടെയാണ്. മോഡൽ ഡ്രസ്സും പിന്നെ ചീപ്പ് റേറ്റ് ഉണ്ടാവും, നല്ല സാധനങ്ങൾ കിട്ടും, ഷൂസ്, ടീഷർട്ട്, പാൻറ്, കുട്ടികളെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ടാക്സി പിടിക്കുക. ഏത് ടാക്സി പോകും, ബൈക്കിൻ്റെ കളി തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം നടന്നു പോകാൻ നോക്കാൻ ശ്രദ്ധിക്കാണ്ട്. എന്നിവിടെ ഭയങ്കര സൗണ്ട് തന്നെ ആയിക്കോട്ടെ, ഭയങ്കര പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും എല്ലാം ഉണ്ട് അവിടെ. ഇപ്പോൾ ഡോങ്കിരി ചാറിന്, ഡോങ്കിരി ചാറിനെ താഴോട്ട് നേരെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ബേണ്ടി വിചാർ. ബേണ്ടി വിചാർ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഷാലിമാർ ഹോട്ടലുണ്ട്. പിന്നെ അവിടെ അവിടുത്തെ ഫേമസ് ഒരു പാലുത തന്നെ, പാലുത. ഷാലിമാർ ഹോട്ടൽ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം വരും അവിടെ ഭക്ഷണിക്കാണ് രാത്രിയൊക്കെ. അങ്ങനെ സെറ്റപ്പ് ഹോട്ടലത്, വളരെ വർഷങ്ങളായിട്ടുള്ള ഭയങ്കര സെറ്റപ്പ്. അവിടുത്തെ പാലുതി ഭയങ്കര ഫേമസ്. ഇത് നേരെ താഴെ നേരെ താഴെ കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലുണ്ട്, അത് ബേണ്ടി വിചാർ എന്ന് പറയും, ബേണ്ടി വിചാർ സിഗ്നൽ. ആ ബേണ്ടി വിചാർ സിഗ്നലിന് ലെഫ്റ്റ് സൈഡാണ് ഷാലിമാർ ഹോട്ടലുള്ളത്. ഗല്ലിയിലും കണ്ടാ ബൈക്കിൻ്റെ കളിയൊക്കെ ഇവിടെ നടക്കുന്നു പോകാൻ പറ്റില്ല, നമ്മളോട് ശ്രദ്ധിക്കണം. അതായത് കാലിൻ്റെ ഇടയിൽ കൂടെ വരും ബൈക്ക് കൊണ്ട്, ഒരു പേടിയില്ലല്ലോ. നല്ല ബാക്കറി
ഇതുണ്ട് പഴയ സാധനങ്ങൾ, അതായത് പഴയ കപ്പാട്ട്, അലമാര, കട്ടില്, ഇതൊക്കെ അതിനെ റീഫ്രഷ് ആക്കി തേറ്റ് നിൽക്കുന്ന സ്ഥലമാണ്. റീഫ്രഷ് ആക്കി തേറ്റ് നിൽക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം നമുക്ക് ടാക്സി ആക്കി വിടാം. ഇവിടെ തന്നെ കൂടുതൽ സമയം കളയുന്നില്ല. നമ്മൾ നേരെ ടാക്സി ആക്കി തേറ്റി ഫാഷൻ സ്ട്രീറ്റിൽ പോവാം. ഇവിടെ തന്നെ കാണിച്ച കാര്യമില്ലല്ലോ. ഇതാ കാണാൻ വേണ്ടി ചേച്ചി, ഇത് ഫയർഫോഴ്സ്. ഈ ഫയർഫോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കാണുന്നത് ശാലിമാർ കാണുന്നില്ല. വെയിലടിക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് നമ്മൾ കാണുന്നില്ല. അവരെ ചോദിച്ചു ഫാഷൻ സ്ട്രീറ്റ്. അയ്യോ ഫാഷൻ സ്ട്രീറ്റ് ആയ നേരത്തെ ചോദിച്ചു ഞങ്ങൾ തന്നെ ഇപ്പോൾ അത് നമുക്ക് ഇറങ്ങി തിരിച്ചിടെ തന്നെ തിരിച്ചു വന്നതാ. ഹാരി നെയ്യെന്ന് പറയാം, ഹാരി നെയ്യ്. പട്ടിന്ന് ഭയങ്കര കുറച്ചല്ല, നല്ല ഭ്രാന്തൻ പട്ടിയത്. ശാലിമാർ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലേ ശാലിമാർ വെല്ലി 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 ഭയങ്കര ഒച്ചപ്പാണ്, ഭയങ്കര സൗണ്ടാണ് ശാലിമാർ ഹോട്ടൽ. ഒത്തിരോ ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞല്ല, മേലും താഴെ മീറ്റുകളായിട്ട് കുറേ ഉണ്ട് ശാലിമാർ ഹോട്ടൽ. എല്ലാ ഭാഗത്തും ഇത് ഇത് താഴുള്ളത്തെ താഴുള്ളത്ര തന്നെ മേലേ ഉണ്ട്. ഒരു റൂം റൂമായിട്ട് അതിനാൽ വേണ്ടി വിചാരിച്ചിരിക്കുന്നില്ലേ. അപ്പം ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് അത്ര കടയുണ്ട്. അത്തറിൻ്റെ എല്ലാം നല്ല കടയുണ്ട്, ഹോൾസെയിലായിട്ടില്ല അത്ര കട. നമുക്കതിലെ അപ്പുറത്തെ ജിയാറ അല്ല, ശാലിമാറിന് അടുത്ത് വേറെ തോറാനല്ലേ. അപ്പുറത്തെ കൂടി വരാം, ഇപ്പുറത്തെ കൂടി വരാം. എത്ര കൊണ്ട് ശാലിമാറൊക്കെ ഒരു ജിയാറെന്നിട്ടൊരു പിന്നെ അത്തറിൻ്റെ കടയുണ്ട്. അത്തറിൻ്റെ കട ഭയങ്കര ഫേമസാണ്, അത് നല്ല ഹോൾസെയിലിന് അത്ര കിട്ടും. അത് നല്ല ഫേമസ് അത്ര റേറ്റ് കുറയുന്നത് കിട്ടും. ജിയാർ അത് അന്വേഷിച്ചുകൊണ്ട് പോവാം ഞാനിപ്പോൾ. അത് വാങ്ങിയിട്ട് നമുക്ക് ഫാഷൻ എടുത്തിട്ട് പോവാം. വന്ന് 10 ഷോപ്പ് കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് നിന്നാണ് ജിയാറ. എല്ലാം ഗല്ലി 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 കച്ചവടം. തൊപ്പിൻ്റെ ഹോൾസെയിൽ പിന്നീട് അപ്പുറത്ത് കാണുന്ന ഗല്ലിയാണ് അബ്ദുറഹ്മാൻ സ്ട്രീറ്റ്. അബ്ദുറഹ്മാൻ സ്ട്രീറ്റിൽ കൂടി അവിടെ പിന്നെ ഹോൾസെയിൽ ഹോൾസെയിലുള്ള റീറ്റെയിലുണ്ട് കേട്ടോ. അതായത് ടോയ്സ് ഐറ്റംസ്, കുട്ടികളെ പിന്നെ സ്കൂൾ ഐറ്റം, പിന്നെ അക്സസറീസ് എല്ലാം മാത്രം കിട്ടും. ഇതാണ് ഞങ്ങൾ ജിയാറ, ജിയാർ പെർഫ്യൂംസ്. ഇതാണ് ഞാൻ ഹോൾസെയിലിൽ ഇവിടെ കയറിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്ക് റിജാൽ. ഇതായത് ഞാൻ പറഞ്ഞില്ലാന്നല്ലേ, ഭയങ്കര ഫേമസ് ആണ് മിസ്ക് റിജാൽ. മസ്ക് മസ്ക് അറബിയിൽ അറബികളിൽ വരും മിസ്ക് റിജാൽ എന്ന് പറയുന്നത്. മസ്ക് റിസാലി എക്സ്ട്രാ. ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ, മൂന്ന് ടൈപ്പാണുള്ളത്. മസ്ക് റിസാലി, മസ്ക് റിസാലി എക്സ്ട്രാ, മസ്ക് റിസാലി സൂപ്പർ. അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ്. മൂന്ന് റേറ്റ് കിലോയ്ക്ക് എത്ര വേണം? ഇത് 18,000 ഈ കിലോ. 14,000 ഇത് 14,000 കിലോ കേട്ടോ. അതായത് മസ്ക് റിസാലി എക്സ്ട്രാ ഇതതിൻ്റെ താഴത്തെ ക്വാളിറ്റി 7,000 ഇത് 7,000. ഇപ്പം നാട്ടിൽ ഭയങ്കര ഫേമസ് അല്ലേ, സൗദികൾക്കുള്ള ഭയങ്കര ഫേമസാണ്. ചില സൗദികൾ പിന്നെ പറയും, പക്ഷേ സൗദിയിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാൻ. ഇതെല്ലാം ചെറിയൊരു പീസ് ഉണ്ട് കേട്ടോ, 100 ml 100 ml. ഇത് കിലോന് 1,800 100 ml, അല്ല കിലോന് 18,000 100 ml 1,800. ഇത് മസ്ക്, ഇത് മസ്ക് റിസാലി, മസ്ക് റിസാലി സൂപ്പർ. ഇത് മസ്ക് റിസാലി എക്സ്ട്രാ. ഇതിന് വരുന്നത് പതിനാലായിരം ഒരു കിലോണി. പിന്നെ 100 ml വരുന്നത് 1,400. ഇത് വരുന്നത് 7,000 എന്ന് കിലോന് വരുന്നുള്ളത്. പിന്നെ 100 ml വരുന്നുള്ളത് 700. 100 ml ഭയങ്കര ഫേമസ്. ഇപ്പോൾ ഇത് മിസ്ക് റിസാലി, ഭയങ്കര ഫേമസ്. മുപ്പര് കേരളത്തിൽ ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. മുപ്പര് കേരളത്തിൽ പോയതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല എനിക്ക്. അപ്പൊ നമുക്ക് മസ്റൂർ ഇലാഹി, മസ്റൂർ ഇലാഹി എന്നാണ് മുപ്പര് പേര് കേട്ടോ. കാസർഗോഡ് മേ ഭി ഹൈ മേ മുപ്പര് കാസർഗോഡ് പോയിട്ടില്ല. കാസർഗോഡ് കസ്റ്റമർ ഉണ്ട്, ഇഷ്ടമുള്ള കസ്റ്റമർ ഉണ്ട് കാസർഗോഡുള്ള. പിന്നെ കോഴിക്കോട്, കൊച്ചി, അവത്തെല്ലാം പോയിട്ട് വന്ന്. ഇപ്പൊ ഇന്നലെ ഇന്നലെ പോയിട്ട് വന്നെന്ന് തോന്നുന്നു. മുപ്പര് ഹോൾസെയിൽ ആട്ടോ, അതിന്റെ ഉള്ളിൽ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ഭീവണ്ടിയിൽ ഇതിന്റെ ഫാക്ടറി തന്നെ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഓർഡർ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി. ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അവർ ഡെലിവറി. നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല.
ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് സാധനം അയച്ചാൽ അഡ്രസ്സ് കൊടുത്ത് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ സാധനം നാട്ടിലേക്ക് എത്തിക്കും. ഇൻഷാല്ലാ നമുക്ക് ചെറിയ കുറച്ച് സാധനം വാങ്ങി നമ്മൾ ചായ പറയുന്നത് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ, നമുക്ക് ബോംബെട്ടി കുടിക്കുക. ബോംബെട്ടി നമ്മളെ വായിൻ്റെ ബോംബെട്ടി ചായ കൊടുത്തു കേട്ടോ, നല്ല അടിപൊളി ബോംബെട്ടി, നല്ല ഊതാട്ടാ, നല്ല അടിപൊളി ഊത്, നല്ല വില ഉണ്ട് വന്നിട്ട് നാഗാലാൻഡ്, നല്ല ഒറിജിനൽ ഊത്. ഇത് നാഗാലാൻഡ്, ഇത് ആസാം, ഇത് ശ്രീലങ്ക, എല്ലാം ടൈപ്പ് ഊതുണ്ട്. നോ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് തന്നെ പൊക്കിക്കൊള്ളണം, വെക്കേണ്ട താമസം വന്നിട്ടുണ്ടല്ലോ, രണ്ട് മിനിറ്റൊക്കെ സാധനങ്ങളെല്ലാം കയറ്റിട്ടുണ്ടാവും, എല്ലാം കയറ്റണം സെറ്റാക്കി വെച്ച്. നോ പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് അവരെ ഹെഡ് ഓഫീസിൽ മെയിൻ ഓഫീസിൽ പോയിട്ട് ഫൈൻ അടച്ചതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. ഇതെല്ലാം എവിടെ വണ്ടി ഒക്കെ വാങ്ങിയ നല്ല കിട്ടുന്ന വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ, വലിയ വണ്ടി ആണെങ്കിൽ അത് മുക്കിക്കൊണ്ടുപോകും, കൺസിൽ കൊണ്ടുപോകും. കാറൊക്കെ ആണ് മുഹമ്മദ് അലി റോഡാണ്, മുഹമ്മദ് അലി റോഡ് ഷൂവിൻ്റെ മാർക്കറ്റ്, ഷൂ പറഞ്ഞ എന്താ ഇത് ഷൂ ചെരുപ്പ് ഇത് കിട്ടുന്ന ഒരു മാർക്കറ്റ് മുഹമ്മദ് അലി, മുഹമ്മദ് അലി റോഡ് നല്ല എങ്ങനത്തെല്ലാം ഉണ്ടോ ഡിസൈൻ ഷൂസ് ചെരുപ്പ് അടിപൊളി കുട്ടികളെ ഷൂവിലും ഉണ്ട് കേട്ടോ, നല്ല സാധനങ്ങൾ. ഞാൻ ഇവിടെ മൊഹമ്മദ് റോഡിലെ സക്കരിയ മസ്ജിദ്, സക്കരിയ മസ്ജിദ് നോമ്പിന് സമയത്തിന് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ നടക്കാൻ പറ്റില്ല, ഫുള്ള് സ്ട്രീറ്റ് ഫുഡും ജ്യൂസ് ഐറ്റംസും എല്ലാം വൈകുന്നേരമാകുമ്പം പക്കോടം കാര്യമായിട്ട് ഭയങ്കര ഇവിടെ ഭയങ്കര വശമായിരിക്കും. നോമ്പിന് സമയത്ത് ഇവിടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒരു ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടലുണ്ട്, ഹിന്ദുസ്ഥാൻ എന്നിട്ട് പഴയ ഹോട്ടലാണ്, ഷർട്ട് നല്ല മോഡൽ ഷർട്ടാണ്. പർദ്ദ മംഗമാർ പർദ്ദ കെട്ടിട്ടില്ല, പർദ്ദ ഫുള്ള് പർദ്ദ അത്ര പനി പർദ്ദ പർദ്ദ എൻ്റെ പർദ്ദ തന്നെ പർദ്ദ ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. സുലൈമാൻ മിഠായി വലാത്ത് നാണക്കെട്ടായി അഫ്ലാത്തൂന് ഉള്ള കുറേ വർഷം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഫേമസ് ഉള്ള സുലൈമാൻ, ഇത് കുറേ ഫിലിമിലും ഉണ്ട്. സുലൈമാൻ മിഠായി വലാതെ, സുലൈമാൻ മിഠായി വല കയറാൻ അടല് കയറാണ്ട് ആ ഭാഗത്തുണ്ട് ഫുള്ള്. ഞാൻ വന്നില്ല രാത്രി, നൈറ്റ് ലൈഫ് കണ്ട സ്ഥലം അങ്ങോട്ടാണ്, അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാത്രി പിന്നെ ലേഡീസ് ഐറ്റംസ് തന്നെ അധികമുള്ള ആ ഭാഗത്ത്, ചുരിദാർ സാരി എല്ലാ ഐറ്റംസുള്ള ഭാഗത്ത് ആ ഭാഗത്താണ്. വീട് നമുക്ക് ഇവിടെ വണ്ടി എപ്പിക്കാം, കാരണം വലിയ ലെങ്ത്തുള്ള വീട് ആക്കുന്നില്ല, ഇവിടെ വണ്ടി എപ്പിക്കാം. കാരണം ഫാഷൻ സ്ട്രീറ്റുകാർ പോകുന്ന വീഡിയോ ഫാഷൻ സ്ട്രീറ്റും ബാക്കിയുള്ള അവിടുത്തെ കച്ചവടം ചെയ്യുന്ന കാഴ്ചകൾ അടുത്ത വീട് നമുക്ക് ഉൾപ്പെടുത്താം. ക്രാഫ്റ്റ് മാർക്കറ്റ്, അതായത് ഗൾഫിലെല്ലാ സാധനങ്ങൾ കിട്ടുന്ന ക്രാഫ്റ്റ് മാർക്കറ്റ്, പിന്നെ മണീഷ് മാർക്കറ്റ്, അത് നമുക്ക് അടുത്ത വീട് ഉൾപ്പെടുത്താം. ഇതിൻ്റെ ബാക്കിൽ പിന്നെ കല്യാണ ഡ്രസ്സൊക്കെ ആണ്, ഭയങ്കര കല്യാണ ഡ്രസ്സ് ഭയങ്കര പിന്നെ കോസ്റ്റ്ലി ഉള്ള കല്യാണ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. എല്ലാം ചെറിയ റേറ്റിന് കിട്ടും, നാട്ടിലും പിന്നെ ഇവിടെ ഇവിടെ എടുക്കുന്ന നല്ല സാധനങ്ങൾ ചെറിയ റേറ്റിന് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്ത് അതിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത് എടുക്കണം. ഓക്കെ, ബൈ.